താത്തൊന്നും നേരത്തെ തുടങ്ങിയ കൊറേ കാലം അടി കുടിച്ച് കിടന്നു ഇറങ്ങിയതല്ലേടി പെണ്ണെ. ഇനിയുള്ള കാലം ഇങ്ങനെ ആവട്ടെ. റുബിക്കും മകന് കട്ട ചായ എടുത്തതാത്ത. ഇല്ലടി, ഇജി ചായ ഇമ്മാക്ക് റുബിക്കും കൊണ്ടുകൊടുത്തിട്ട് വായ. ഞാനപ്പോ തന്നെ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടട്ടെ. ഇന്ന് പത്തിരി ഉണ്ടാക്കാ ചേട്ടാ. അവിടെ വെച്ചാണ് കുട്ടിയെ. അമ്മ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. അതെ, അവിടെ വെക്കണ്ടിട്ടാ. ഞാനേ റൂബിക്ക് ചായ എടുത്തിട്ട് വരാം. കാമുറത്താത്ത നീറ്റിയിലെ നെസ്സിയേ. അത് പിന്നെ പറയണമ്മ, ഇപ്പൊ എന്നെക്കാൾ ഉഷാറല്ലേ താത്ത. അവിടെ പത്തിരിപ്പണി തുടങ്ങിക്കണേ. ഞാൻ റൂബിക്ക് ചായ എടുക്കട്ടെ. അൽഹംദുലില്ലാ. ഇപ്പൊ നന്നായി ഉറങ്ങാനൊക്കെ പറ്റുന്നില്ലേ റുബിയെ? നന്നായി ഉറങ്ങാൻ പറ്റില്ല ഇപ്പോ. അല്ലേലും എന്റെ സ്വഭാവം മാറിയപ്പോ തന്നെ ശരീരത്തിന്റെ മനസ്സിന്റെ മുക്കാലും അസുഖം മാറി കിട്ടി. ഇനി നസീമാത്താടേയും അമൃതാത്താന്റെ ഒക്കെ കൂടെ കൂടി ഇവിടുത്തെ കാര്യങ്ങളും ഉമ്മാന്റെ കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് നോക്കി നടത്താൻ പറ്റിയാൽ മതി എനിക്ക്. ആ ഒരു പ്രാർത്ഥന ഇപ്പൊക്കുള്ളു. ഒക്കെ നടക്കൂടി, ഞങ്ങളൊക്കെ പ്രാർത്ഥന ഇല്ല എന്റെ ഒപ്പം. ഒക്കെ നമ്മൾ വിചാരിച്ചപ്പോ തന്നെ നടക്കും. എന്നാ ചായ കുടിച്ചോ. അറിയാ നസീമാത്ത, അല്ലേലും നിങ്ങളൊക്കെ പ്രാർത്ഥന വന്നുകൊണ്ട് മാത്രല്ലേ ഡോക്ടർ പോലും രണ്ട് കാലം കുത്തി നടക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാത്ത ഞാന് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പുടിച്ചിട്ടെങ്കിലും നടക്കാൻ തുടങ്ങിയത്. അതെ, പടച്ചോന്റെ കുതിരത്തോണ്ട് ഇപ്പൊ പുടിച്ചിട്ടെങ്കിലും നടക്കാൻ പറ്റണില്ലേ? ഇനി ആരും സഹായമൊന്നും ഇല്ലാണ്ട് കൈയൊക്കെ വിട്ടിട്ട് ഉഷാറായിട്ട് നടക്കല് തുടങ്ങും വേഗം. എന്നിട്ട് ചായ എടുക്കട്ടാ, ഞാനേ അടുക്കളയ്ക്ക് ചെല്ലട്ടെ. താത്തപ്പ അവിടെ സമ്പൂർണ്ണ വീട്ടമ്മയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു ദിവസം മൊത്തം പഠിക്കണേക്ക് ചെന്നില്ലെങ്കിലും താത്താക്കൊരു കുഴപ്പം ഉണ്ടാവൂല. ഞാൻ ഇറ്റ് വന്നപ്പോ അതിന് പത്തിരിപ്പണിക്കുള്ള ഒരുക്കൊക്കെ തുടങ്ങിക്കണം. എന്നാലും ഞാനവിടെ ചെല്ലട്ടാ. ഇമ്മ നീറ്റ നസീമാത്ത. ആടി എന്തേ? ഒന്നുമില്ല താത്ത, ഇമ്മ വന്നിക്കണമെങ്കിൽ കുറച്ചേരം അമ്മാടെ റൂമിൽ പോയിരുന്നു വർത്താനം പറയാലോ എന്ന് വിചാരിച്ചിട്ടാ. പാവമ്മ, എത്ര കാലായി ഒരേ കെടുപ്പ് ഇങ്ങനെ കെടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഒരിക്കൽ കൂടി നിക്ക് ഉമ്മാടുത്തുനിന്ന് പോയിരുന്നു വർത്താനം പറയാനോ ഇമ്മാക്കൊരു കമ്പനി കൊടുക്കാനോ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാനിങ്ങനെ കെടുപ്പിലായപ്പോ നിങ്ങളും താത്തിയൊക്കെ ഇത്രയും നേരം എന്റെ അടുത്ത് ഇരുന്ന് വർത്താനം പറഞ്ഞാലും ചില നേരത്ത് വല്ലാണ്ട് ഒറ്റപ്പെട്ട പോലെ തോന്നാം. അപ്പൊ പാവ ഉമ്മാടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. കാലം എത്രയായി ഒരേ കെടുപ്പ് ഒരേ റൂമിൽ കിടക്കൽ തുടങ്ങിയിട്ട്. ഇപ്പോഴാ ഇമ്മാന്റെ വിഷമം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അതേ റൂബിയെ, ഒറ്റപ്പെടലിന്റെ വേദന തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. ചിലപ്പോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടായിരിക്കും നിക്ക് ഈ ആ ഒരു അവസ്ഥ പഠിച്ചോന്ന് വന്നത്. എന്തായാലും താത്ത പോയി പത്തിരിപ്പണി തുടങ്ങിക്കോ. അമൃതാത്ത അവിടെ ഒറ്റക്കല്ലേ? പിന്നെ ചൊറ്റക്കും മാടത്തൊക്കെ കൊണ്ടിട്ടാ. പോവാനാകുമ്പോ പിന്നെ ഏതാകാനറിയാൻ വിളിച്ചാൽ മതി, ഞങ്ങള് വരാം. അത് കുഴപ്പമില്ല നസീമാത്ത, ഞാനിപ്പോ പിടിച്ചിട്ടും കുഴപ്പമില്ലാതെ നടക്കണ്ടല്ലോ. ഞാനിപ്പോ എന്തായാലും ഒന്നേ മുതൽ നടത്തും, ജീവിതമൊക്കെ പഠിക്കുകയല്ലേ, അങ്ങനെ ശീലാവട്ടെ. എന്നാലും എനിക്ക് ചായ കിട്ടി, ഞാന് തകർത്തിക്കല്ലോട്ടെ. ഞാൻ പോയോ കേട്ടാ? ആരാണല്ലേ?
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വായമ്മയേ, വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. റൂബിന് ആശുപത്രിയിൽ നിന്ന് കൊടുന്ന അണ്ണന്റെ അണ്ണ അമ്മയാണ് പോയതല്ലേ കുട്ടിയെ. എപ്പോഴും വിചാരിച്ചു വരുന്നതാണ്. കുഞ്ഞുമോന് പ്രഷർ വട്ടിരിക്കല്ലേ. ഓൾ ഒറ്റപ്പെട്ടിട്ട് അമ്മായിക്ക് ഉണ്ടാകുന്ന പോരാൻ പറ്റുന്നു. അപ്പൊ ഒരു തഞ്ചൻ കാട്ടുന്ന നിന്നതാ. ആ പറഞ്ഞ പോലെ അമ്മായിക്ക് എട്ടാമത്തെ പേരക്കുട്ടി വരാൻ പോകുവല്ലേ. മൂന്ന് മക്കൾക്കും കൂടി അല്ലാണ്ടല്ല, എട്ട് പേരക്കുട്ടികളും ആയി അമ്മായിക്ക്. അമ്മായി വായ റൂമിൽ പോവുക. ഇന്നലെ കമറ് കുഴിച്ചപ്പോ പറഞ്ഞു റൂബി പുടിച്ചു നടക്കാൻ തുടങ്ങിന്ന്. അത് കേട്ടപ്പോ പിന്നെ അമ്മായിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പോട്ട് കിട്ടിയില്ല കുട്ടിയെ. കള്ളാ എന്റെ കുട്ടി അണ്ണ അങ്ങനെ പെറുക്കുന്നുണ്ട് കണ്ടു പോയതല്ല അമ്മായി. അല്ല അപ്പൊ ആരമ്മായി ഇന്ന് കുഞ്ഞുമോന്റെ അടുത്ത്? ഷാജി വന്നിട്ടുണ്ട് അവിടെ. രണ്ടു മൂന്ന് ദിവസം മക്കൾക്കൊക്കെ നീ ലീവല്ലേ, ആ ചന്തത്തിൽ വന്നതാ ഓള്. അപ്പൊ ഓള് കുഞ്ഞുമോന്റെ അടുത്ത് ആക്കിങ്ങാണ്ടാ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത്. അമ്മായിക്ക് വൈകുന്നേരം തിരിച്ച് പോവുമാണേ. നാളെ മറ്റന്നാൾ ദിവസം നിൽക്കല്ലേ, എട്ടെറിഞ്ഞ് പോരാൻ പറ്റൂലല്ലോ. ഇതിപ്പോ അമ്മായി പെട്ടെന്ന് ഉണ്ടായ പോരല കുട്ടി, അതാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണത്. എന്തൊക്കെ കുട്ടിയാണ് തന്റെ പാട്? അലഹമില്ല, സുഖാണ് അമ്മായിയെ. അമ്മായി മല കൂട്ടിക്കൊണ്ടേക്കി, ഞാൻ പിന്നെ ചായ എടുത്തുവരാം. അമ്മായിക്ക് ഇപ്പൊ ചായ എടുക്കണ്ട. അമ്മായി ഇപ്പേ കൊച്ചു മൂന്നേ വെച്ചിട്ട് തൊള്ളയെ കിട്ടിട്ടുള്ളൂ. രണ്ട് കഴിഞ്ഞിട്ട് അമ്മായി പറയട്ടാ. അല്ല കുട്ടിയെ, എവിടെ റുബി മോള്? ആദ്യം അമ്മായി ഓളൊന്ന് കാണട്ടെ. ഓള് മഴ റൂമിലുണ്ട് അമ്മയെ. ഓൾക്ക് ഇപ്പൊ മക്ക് കമ്പനി കൊടുക്കലേ പണി. നന്നായി. അമ്മായിയുടെ മക്കളെല്ലാരും ഇങ്ങനെ ഒരുപാട് ജീവിക്കുന്നത് കണ്ടാ മതി അമ്മായിക്ക്. അതൊക്കെ തന്നെ മക്കളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല്. അമ്മായി വരും. അമ്മായി ഈ വീട്ടിലായിട്ട് കണ്ട് തൂപ്പട്ടെ, എപ്പ വരാം. രണ്ട് വെച്ചാളെ. റുബി അമ്മ, അമ്മായി ആണോ? ആ ആ എന്നിട്ട് പോരായ സത്ത. ശരി അമ്മയെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശരി അമ്മയെ, എന്നിട്ട് ഇരുന്നോളി സത്ത. ആ ഇരിക്കണ്ടേ നബീഷോ. അല്ല എന്റെ കുട്ടിയെ എന്റെ പാട്. നല്ല മാറ്റണ്ട അമ്മയെ, എന്റെ ഇടം മറിഞ്ഞ് ഒന്ന് നോക്കാൻ രണ്ടാളുണ്ടല്ലോ. അതുകൊണ്ടാ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. ഒക്കെ നല്ലതിനാ കുട്ടിയെ, ഒന്ന് ചീഞ്ഞാ ഒന്നിന് വളർന്നല്ലേ പറയാ. അതുപോലെ ഓരോന്നിന് ഓരോ കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ ചായ എടുത്തിട്ട് വരാം. ആ എന്നാ ഞാനും വരാം. അമ്മായിക്ക് കട്ടൻ ചായ കിട്ടാൻ വേണ്ടിട്ട കുട്ടിയെ, അയക്ക് നിങ്ങൾ ലുട്ടിലോടുക്ക് കരി സാധനങ്ങളൊന്നും വേണ്ട, കട്ടൻ ചായ മാത്രം മതി. സത്യം പറയാലെന്റെ നബീഷോ, ഇപ്പൊ ഇവർക്കെന്റെ കേറി വന്നപ്പോ തന്നെ മനസ്സിനൊരു റാഹത്തൊക്കെ ഉണ്ട്. അല്ല അതുപോലെ എണ്ണുണ്ട് നല്ല നിന്ന് കിട്ടിയാ മതി. ശരിയാണ് അമ്മായിയെ, ഇപ്പോഴാണ് ഈ വീടൊരു വീടായത്. ഒക്കത്തിനും കാരണം അമ്മായി ഏട്ടാ. അമ്മായി ഒന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാനും കമറുത്താത്ത് ഇപ്പോഴും സ്വയം മറന്ന് ജീവിച്ചേനെ. അമ്മായി ഒരാളാ എല്ലാത്തിനും തുടക്കം വെച്ചത്. ഒക്കെ പഠിച്ചോന്റെ തീരുമാനങ്ങളാണ് കുട്ടിയെ. പഠിച്ചോ ഇങ്ങനെ തെറ്റും ശരിയും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഓരോ മനുഷ്യനും ഓരോ അവസരങ്ങൾ തരും. അത് സ്വയം മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് ഓരോ ആൾക്കാരെയും വിജയം. ആ അതന്നെ ഞാൻ ഓളോട് ഇന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ശരിയാണ് അമ്മായെ, ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നതല്ല ജീവിതം എന്നും അത് എപ്പോ വേണമെങ്കിലും മാറി മറിയാന്നും ഒക്കെ ഇപ്പൊ ഞങ്ങൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പഠിച്ച്. ഇപ്പൊ പണ്ടത്തതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഇന്നോട് തന്നെ എന്തോ ദേഷ്യ തോന്നണത്. അമ്മായെ ഞാൻ ക്ലാസ് ചട്ടം കുടിച്ചിട്ടാ ബാക്കി വർത്താനം. നിങ്ങൾക്ക് പിന്നെ ബേക്കറി കടിയൊന്നും പറ്റില്ലല്ലോ, അതുപോലെ കട്ടൻ ചായ എടുത്ത്. ഇനിയിപ്പൊ ചോറുന്ന നേരമായല്ലോ. നിങ്ങളൊക്കെ മുഖത്ത് എപ്പോഴും ഈ സന്തോഷം ഉണ്ടല്ലോ, അത് കണ്ടപ്പോ തന്നെ അമ്മായിക്ക് വയറ് നിറഞ്ഞു. മക്കളെ ഇത് കണ്ടാ മതി അമ്മായിക്ക്. അതെ ആസിയത്താ, ഇപ്പൊ എന്തോണ്ട് ഭാഗത്താണ് ഞങ്ങളുടെ ഒക്കെ ജീവിതം.
എന്റെ കുട്ടിയോട് തമ്മിൽ ഇപ്പൊ സ്വന്തം കൂടെ പോർക്കില്ലാത്ത അടുപ്പും സ്നേഹത്തിലാണ് കച്ചിനത്. ഇങ്ങനെ ഇവരൊക്കെ പാടി ചിരിച്ച മുഖത്തോടെ കാണാൻ പറ്റും തന്നെ ഞാൻ വിചാരിച്ചതല്ല. നിന്റെ കണ്ണടക്കും മുന്നേ നിന്റെ നെസിക്കും കൂടി നല്ലൊരു ജീവിതം ഉണ്ടായി കണ്ടാ മതി. ശരിയാണമ്മ, ഞാനും ആ കാര്യങ്ങളെ പറഞ്ഞെന്ന് വിചാരിക്കുന്നായിരുന്നു. അമ്മായിക്കറിയാലോ ഇന്ത്യൻ റുബിയുടെ വിവരില്ലായ്മ കൊണ്ടാ ഒരിക്കൽ ആ പാവത്തിന്റെ ജീവിതം എങ്ങനെ ആയിപ്പോയത്. ഇപ്പൊ ഓളെ കരുതുകൊണ്ടാ ഞാനും റുബി ജീവിച്ചു പോണതന്നെ. അതെ താത്ത, നമ്മളെ രണ്ടാളും ജീവിതം എന്താന്ന് ശരിക്കും പഠിപ്പിച്ചത് നസീമാത്തയാണ്. ആ നസീമാത്താക്ക് ഇനിയുള്ള കാലെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഒരിക്കൽ തന്നെ നമ്മള് കാരണം കുറെ അനുഭവിച്ച പാവം. ഇനി ഒരിക്കലും അങ്ങനെ ഒരവസ്ഥ നസീമാത്താക്ക് ഉണ്ടാകരുത്. പിന്നെ അമ്മായി ഒരു കാര്യം പറയാം, ഞാനിപ്പോ വന്നടേ റുബിനെ കാണാൻ മാത്രല്ല, ഇന്നലെ കുഞ്ഞുമ്മൂന്റെ പെരക്കാര് വന്നപ്പോഴേ ഒരു കാര്യം പറഞ്ഞു. കേട്ട് നോക്കിയപ്പോ അമ്മായിക്കും വലിയ തർക്കടുണ്ടോന്നൊന്നും തോന്നിയില്ല. ഇന്നാ പിന്നെ ആ കാര്യങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞ് ശങ്കാലോന്ന് ഇല്ലാച്ചിട്ടാ അമ്മായി പെടുപുടോനങ്ങോട്ട് പോന്നതന്നെ. എന്താ അമ്മായിയെ, വല്ല കല്യാണക്കാരെ എന്തെങ്കിലും ആണോ? ആണെങ്കിൽ പറ, നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അത് ഭംഗിയായിട്ട് തന്നെ നടത്താം. നമ്മളെ പരിചയത്തിലുള്ള വല്ലതും ആണോ അമ്മായിയെ? ഒരിക്കൽ ആ പാവത്തിന്റെ സമ്മതം കൂടി ചോദിക്കാതെ ഞങ്ങളൊക്കെ പാടി ആ കാര്യം നടത്തിയത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകരുത്. ഓള മണ്ടയിൽ അങ്ങനെ ഒരു വിധി പഠിച്ചോ എഴുതിട്ടുണ്ടാവും കുട്ടിയോളെ, അതിന് നിങ്ങളൊരു നിമിത്തായിരുന്നു മാത്രം. അല്ലാതെ എന്താ ഉമ്മ പറയാ, ഇനിയുള്ള കാലെങ്കിലും വയസ്സോ എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കണ്ടാ മതി. ഒക്കെ ഉണ്ടാവും ഉമ്മ, എല്ലാരും നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആളാ നസീമാത്ത. എല്ലാവർക്കും വേണ്ടിട്ട് രാപ്പകൽ കഷ്ടപ്പെടാൻ മനസ്സുള്ള ആള്. അങ്ങനത്തെ ആൾക്ക് പഠിച്ചോ നല്ലത് മാത്രമേ വരുത്തുള്ളൂ. പിന്നെ ഇപ്പൊ കഴിഞ്ഞതൊക്കെ ഇപ്പൊ എല്ലാവരുടെ ജീവിതത്തിനും പറഞ്ഞ പോലെ ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കിയാൽ മതി. ചിലപ്പോ ഇതിൽ ഒരുപാട് നല്ല കാര്യങ്ങളായിരിക്കും നസീമാത്താക്ക് ഇനി വരാൻ പോകുണ്ടാവുക. അല്ല അമ്മായി കാര്യം ഇടുന്നാന്ന് പറഞ്ഞില്ലല്ലോ. കാര്യം ഇടുന്നൊക്കെ പറയാം, അതിന്റെ മുന്നേ നിമിഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനിയൊരു കല്യാണക്കാരനെ കുറിച്ചിട്ട് നിങ്ങൾ ഓളോടെ ഞാനും ചോദിക്കുക പറയാൻ എന്തെങ്കിലും ചെയ്തിക്കണം. ഓളെ സമ്മതം ആണല്ലോ നമ്മളറിയാം. ഇമ്മ ഒരിക്കൽ എന്തോ ചോദിക്കണം കേട്ടിരുന്നു അല്ലമ്മ. ഓള് വന്ന ഉടനൊക്കെ എന്റെ കുട്ടിന്റെ കരഞ്ഞു കലങ്ങി മുഖം കാണുമ്പോ സങ്കടം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കും. അങ്ങനെ ഒരേ സതി കാര്യം ചോദിച്ചപ്പോ ഓള് പറഞ്ഞു ഇമ്മാക്ക് ഞാനൊരു ബാധ്യതയോ. അതിന്റെ ശേഷന്റെ അവസ്ഥ ഞാൻ ഒന്നും ചോദിക്കലില്ല. ഇനിയിപ്പൊ ഞാൻ കല്യാണക്കാരെ എന്നെയും കുട്ടി ഏമിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് തോന്നും അതിന് എവിടേക്ക് എല്ലാവർക്കും അധികപ്പറ്റായോന്ന്. അങ്ങനെ ഒരു തോന്നല് വേണ്ടാച്ചിട്ട് ഞാനായിട്ട് പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും പോയിട്ടില്ല. അങ്ങനെ ചോദിക്കാതെ ഒഴിച്ചിട്ടാ പറ്റുന്നെ നബീഷോ? ഓൾക്കും വേണ്ട ഒരു ജീവിതം. നമ്മളെ കാലം കഴിഞ്ഞാലും എണ്ണ ഉപടി അവിടൊക്കെ ആയിട്ട് തങ്ങി കൂടിയാ മതിയോ ഓൾക്ക്? ഓൾ നലമ്പോൾ ജീവിക്കണ്ടേ? ശരിയാണമ്മയ്യേ, നസീമിപ്പൊ ഞങ്ങൾക്ക് ആർക്കും അധികപ്പറ്റില്ല. ഉള്ളി തട്ടിട്ടുള്ള സ്നേഹം കടപ്പാടും തന്നെയാ ഞങ്ങൾക്ക് രണ്ടാക്കും ഇപ്പോൾ ഓളോടുള്ളത്. എന്നാലും ഞങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ഓൾക്കും മാറ്റേ നല്ലൊരു ജീവിതം. അതെ, എന്നും നമ്മളൊക്കെ കാര്യങ്ങൾ നോക്കി ജീവിതം തീർത്താ പോരല്ലോ ആ പാവത്തിന്. അതിന് വേണ്ടേ സന്തോഷത്തോടൊന്ന് ജീവിക്കുക. ചിലപ്പോ നബീഷുവിന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും ഓളില്ലേന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടാവുക. എന്തായാലും അമ്മായി പോകും മുന്നേ ഓളോടൊന്ന് വർത്താനം പറഞ്ഞോ പട്ടെ. എന്താണ് ഓളെ തീരുമാനമൊന്നും വേണല്ലോ എന്നറിയാം. ഇമ്മാന്റെ കാര്യം ആലോചിച്ചിട്ടാണ് നസീമാത്ത ഇനി ഒരു കല്യാണത്തിന് സമ്മതിക്കാതെ നിൽക്കണെച്ചാല്. ഇമ്മാന്റെ കാര്യം ആലോചിച്ചിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടും വേണ്ടാന്ന് അമ്മായി നസീമാത്താനോട് പറയണം. ചിലപ്പോ ഞങ്ങൾ രണ്ടാളും പറഞ്ഞ വിശ്വാസമുണ്ടായില്ലെങ്കിലോ കൊറേയിട്ട് കാട്ടിയതല്ലേ. അല്ല ഐസാത്ത, നിങ്ങൾ ഈ കാര്യം എവിടുന്നാന്ന് എന്താന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളറിയുന്ന ആൾക്കാരും കൂട്ടക്കാരൊക്കെ ആണോ? അതെ, അമ്മായി കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ. നല്ലതാണെങ്കിൽ നമുക്ക് തന്നെ നടത്തണം അമ്മായിയെ. ഓള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടാ മതി. കാര്യം അമ്മായി നല്ലോണം അറിയുന്ന കൂട്ടക്കാരനെയാണ്.
നല്ല മുണ്ട് തറവാട്ടേടാ. ഷൊട്ടിനും പണ്ടിനൊക്കെ എന്തുകൊണ്ടും നമ്മളെക്കായി ഒക്കെ ഒരുപാട് മുന്നിൽ തന്നെ പോയി. രണ്ടു മൂന്ന് തലമുറക്ക് കജ്ജാള മുതൽ ഇപ്പൊ തന്നെ ആ തറവാട്ടിലുണ്ട്. സ്വത്തും പണമൊന്നും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഐസാത്ത. എന്റെ കുട്ടിക്ക് സന്തോഷം സമാധാനം നിറഞ്ഞൊരു ജീവിതം കിട്ടിയാ മതി. ഐക്കും വലിയ സ്വത്തും മുതലൊന്നും ഈ ദുനിയാവിൽ വേറെ ഒന്നുമില്ല. അത് പിന്നെ എനിക്കും അറിയണ കാര്യല്ലേ നബീഷോ. നല്ലൊരു കാര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടിക്ക് ഞാനിപ്പോൾ വളർന്ന് പറയുമോ? പാവന്റെ കുട്ടി നല്ല പ്രായത്തിന് എത്രയോട് അനുഭവിച്ചതാ. ഇനി ആ പാവത്തിന് അങ്ങനെ കൊണ്ടുപോയി തള്ളിയിടാൻ മനുഷ്യപ്പെട്ടുള്ള ആരെങ്കിലും ഒരുങ്ങനെ നബീഷോ. ഇത് കാര്യമൊക്കെ നന്ന്. പിന്നെ പറയുമ്പോഴും ചോദിക്കുമ്പോഴും കുടുംബത്തിന്റെ സാമ്പത്തികം കൂടി നമ്മൾ അന്വേഷിക്കണല്ലോ. അതോട് പറഞ്ഞതാണ് അമ്മായി. ഒരുവട്ടെന്നെ കണ്ണത്താ ദൂരത്തിൽ കൊണ്ടുപോയിട്ടതല്ല അതിനെ. പിന്നെ അതിനവിടെ വല്ല ജീവിത സുഖം കിട്ടിയോ? അങ്ങനെ ആവരുതല്ലോ വിചാരിച്ച് പറഞ്ഞതാ. ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ മുതലിനും വലിയ പ്രാധാന്യം ഉണ്ട് മക്കളെ. അതും വേണം സമാധാനത്തിന്, സ്നേഹവും വേണം. ഇത് നല്ല സ്നേഹവും സാമ്പത്തികവും ഉള്ള കൂട്ടക്കാരാ. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തൊരു കൂട്ടക്കാർക്ക് നമ്മളെ കുട്ടിനും പറ്റണ്ട ഐസാത്ത. അതല്ലേ നബീഷോ ഞാൻ പറഞ്ഞത്. ഓൾക്ക് നഷീമാനെയും ഓളെ കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ നന്നായി അറിയാം. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഓള് നമ്മളോട് ഈ കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെ. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തൊരു കാര്യമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഓരോട് വന്ന് കാണാൻ പറയല്ലേ അമ്മയെ. അല്ലമ്മ, അമ്മായുടെ മനസ്സുകൊണ്ട് നോക്കുമ്പോ എല്ലാം കൊണ്ടും ഒറ്റ കാര്യം തന്നെ കുട്ടിയെ. പക്ഷെ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നിന്നാ ഒറ്റൊരു കാര്യമാണ് മുഖം തയ്ച്ച് പറയാനും പറ്റില്ല. അതെന്താ അമ്മയെ, വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമുണ്ട്.